നമസ്കാരം ന്യൂസ് ആൻഡ് ആൻഡ്സിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ബദൽ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ മോദി സർക്കാരിൻ്റെ മനസ്സുമായി യു ഡി എഫ് ഇതാണ് ഇന്ന് നിയമസഭയിലും ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ബി ജെ പിക്ക് ഒപ്പം സമരം ഓരോരോ നയങ്ങളിലൂടെ മോദി സർക്കാർ കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും കഴുത്തു ഞെരിക്കും മൂക്കുപൊത്താൻ കൂടെ യു ഡി എഫും കൂടെ നിൽക്കും ഇന്ന് നിയമസഭയിലും കണ്ടത് അതിൻ്റെ തുടർച്ചയാണോ കേരളത്തെ തഴഞ്ഞ കേരളത്തിൻ്റെ വഴിമുടക്കിയ സാമ്പത്തിക നയങ്ങൾ കേന്ദ്രം കൈക്കൊള്ളുമ്പോൾ യു ഡി എഫ് മൗനത്തിലായിരുന്നു എന്നാൽ അത് പരിഹരിച്ച് ജനങ്ങളിലേക്ക് ക്ഷേമപ്രവർത്തനം എത്തിക്കാൻ സംസ്ഥാന സർക്കാർ പാടുപെടുമ്പോൾ ആ അന്നത്തിൽ മണ്ണിടാൻ പ്രതിപക്ഷം വലിയ ഉത്സുകത കാട്ടുന്നു എന്ത് നിർദ്ദേശമാണ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ക്രിയാത്മകമായി പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നമ്മുടെ ചർച്ചയിലെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ കൂടി പരിചയപ്പെടാം എം വിജിൻ എം എൽ എ സി പി ഐ എം പ്രതിനിധിയായി മുൻ എം എൽ എ വി പി സജീന്ദ്രൻ കോൺഗ്രസ് പ്രതിനിധിയായി ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ നമ്മുടെ ചർച്ചയെ സംഭവിക്കും ആദ്യം ശ്രീ വി പി സജീന്ദ്രനിലേക്ക് കോൺഗ്രസ് പ്രതിനിധി ശ്രീ വി പി സജീന്ദ്രൻ താങ്കൾക്ക് കേൾക്കാമോ സജീന്ദ്രനിലേക്ക് എത്തുന്നതിന് മുമ്പ് സജീന്ദ്രനിലേക്ക് വിജയലിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ എം ജയചന്ദ്രനിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ ഇന്ന് സഭയിൽ വലിയ ബഹളം പ്രതിപക്ഷം മുമ്പോട്ട് വെച്ചു നാല് എം എൽ എ മാർ പുറത്ത് സത്യാഗ്രഹം ഇരിക്കുന്നു ഇതൊക്കെ വിലക്കേറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക സ്വാഭാവികമായി അതിൽ കാണാം പക്ഷേ അതിന് നിദാനമായ വലിയ രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട് അത് മോദി സർക്കാർ കേരളത്തെ ഞെക്കിപ്പിഴിയുന്ന ഒരു സാഹചര്യത്തിൽ രൂപം കൊണ്ടതാണ് എന്നുള്ളതാണ് അതിന് യഥാർത്ഥത്തിൽ ഇന്ന് യു ഡി എഫ് പ്രതിപക്ഷം അഡ്രസ്സ് ചെയ്തു താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ അജിംഷാദ് ഭരണമുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങളുടെ സാമ്പത്തിക നയപ്രഖ്യാപനമാണ് ബജറ്റ് എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്നത് അറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ നയത്തിൻ്റെ സാമ്പത്തിക നയപ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന ബജറ്റിൽ ഉണ്ടാവുക അക്കാര്യത്തിൽ ഒരു തർക്കത്തിനും വകയില്ലല്ലോ പിന്നെ എന്താണ് കോൺഗ്രസ് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുള്ള ബി ജെ പി ഒക്കെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ അത് അവരുടെ രാഷ്ട്രീയമാണ് ഇത് പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഈ രണ്ട് സംയുക്ത പ്രതിപക്ഷവും ഭരണമുന്നണി മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പുള്ള കാതലായ ചോദ്യം ജനങ്ങളിതാണല്ലോ കാണുന്നത് ഇപ്പോൾ കേരളത്തിനെ എപ്പോഴും കുറ്റം പറയാനും കേരളം പിന്നെ കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണെന്ന് നിരന്തരം ആരോപിക്കാനും മാത്രം സമയം ചെലവഴിക്കുന്ന ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രതിപക്ഷം അത്തരം ഒരു പ്രതിപക്ഷത്തിന് പിന്നെ ഈ ഏതൊക്കെ നിലയിൽ പിന്തുണയ്ക്കാമോ എങ്ങനെയൊക്കെ അവർക്ക് ഊർജ്ജം കൊടുക്കാമോ അങ്ങനെയൊക്കെ ഊർജം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ വലിയൊരു കൂട്ടം അതാണ് കേരളം നിരന്തരം ദർശിക്കുന്നത് ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ രണ്ട് മാധ്യമ മേൽക്കോയ്മയുടെയും പ്രതിപക്ഷങ്ങളുടെ സംയുക്ത ആക്രമണത്തിൻ്റെയും നടുക്ക് നിന്നുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് സ്വന്തമായ നയങ്ങളും തീരുമാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിനെ സധൈര്യം ജനങ്ങൾക്ക് മുമ്പാകെ ജനങ്ങളെ വിശ്വാസമെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നത് അതാണല്ലോ ഈ ഈ ബജറ്റിലും കണ്ടത് അതാണല്ലോ ഈ പിന്നെ ഇത് ഇതിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ രാഷ്ട്രീയം പറയാനായിട്ട് വിജിനും സജീന്ദ്രനും ചർച്ചയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് പോകുന്നതേയില്ല മറിച്ച് മറ്റ് ചില പ്രധാനപ്പെട്ട വശങ്ങൾ കാണണം എന്താണ് കേരളം ഇങ്ങനെ ഈ പുതിയ വിലക്കയറ്റത്തിൻ്റെ തീച്ചൂള എന്നൊക്കെയാണല്ലോ പറഞ്ഞ് പരത്തുന്നത് അതിനോളം അതിനനുസൃതമായ സ്തന്ത്രങ്ങളാണല്ലോ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ എന്താണ് കേരളം ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ധനസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഈ ധനസ്ഥിതിയിലേക്ക് എങ്ങനെയാണ് ഈ തരത്തിൽ വരണ്ടി വന്നത് അതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും നയങ്ങളും എത്രത്തോളം അനുദിനം അനുനിമിഷം സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തവരല്ല മറുപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾ ആരും തന്നെ അവർക്കെല്ലാം കാര്യങ്ങൾ വ്യക്തമായ ബോധ്യമുള്ളതും അവരും പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഭരണം വരെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വരെ അവരും ഭരിച്ചതാണല്ലോ ഈ സംസ്ഥാനം അവർക്കും അറിയാവുന്നതാണല്ലോ കാര്യങ്ങൾ പക്ഷേ അതൊന്നും പറയുന്നതിന് പകരം ഇവിടെ അരക്ഷിതാവസ്ഥയാണ് കടമെടുത്ത് മുടിയാണ് എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല ന്യായമായും ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അത് ആ ആ ചോദ്യങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള എം എൽ എയും മുൻ എം എൽ എയും പറയട്ടെ എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിലാണ് ആദ്യം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ താരതമ്യപ്പെടുത്തുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ കേരളം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഐക്യകേരളം രൂപീകരിക്കുമ്പോൾ നവംബർ രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായിരുന്ന കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മുന്നോക്ക സംസ്ഥാനങ്ങളിലെ പട്ടികയിലേക്ക് വരുന്നത് എന്നുള്ള ചരിത്രം മാത്രം പഠിക്കാൻ തയ്യാറായാൽ ആ കേരളത്തിൻ്റെ മാറ്റങ്ങളുടെ അടിസ്ഥാനം ഏതൊക്കെ തുറയിലാണ് ഉണ്ടാവുകയെന്നും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളമായിട്ടുള്ള എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ പിന്നെ ഉയർന്നു വരേണ്ടതെങ്കിലും ദൗർഭാഗ്യവശാൽ കേവലം രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചർച്ചകളാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം നിരന്തരം നടന്നു വരുന്നത് അതിനെ അതിനോടാണ് എനിക്ക് ശക്തമായ വിയോജിപ്പുള്ളത് ഈ കേരളത്തിൻ്റെ തുടക്കകാലം മുതൽ ഇപ്പോൾ കേരള മോഡൽ എന്ന് പറയുന്ന പറഞ്ഞത് നമുക്കറിയാവുന്നതുപോലെ അമർത്യാസെന്നാണ് ആ പദം ആദ്യം പ്രയോഗിക്കുന്നത് തന്നെ അതിനുശേഷം കേരള മോഡലിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്ന അടിസ്ഥാനം എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മനുഷ്യ വിഭവശേഷിയിലുള്ള വർദ്ധനമാണ് കേരളത്തിൽ വരുത്താൻ സാധിച്ചിട്ടുള്ളത് ആ കാഴ്ചപ്പാട് തന്നെ പിന്തുടർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പിന്നെ പതിനാറ് ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിലെയും രണ്ട് സർക്കാരിൻ്റെ കാലത്തെയും ക്ഷേമ വികസന പദ്ധതികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെയാണ് പദ്ധതികളെല്ലാം ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ രണ്ട് രൂപ സെസ്സ് വിരിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വർത്തമാനം വിയോജിപ്പും പറയുന്നവർ മനസ്സിലാക്കേണ്ട അടിസ്ഥാന പ്രശ്നം ഈ പണം കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ എന്തെങ്കിലും ചെലവ് നടത്താനല്ലല്ലോ ഈ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ പിന്നെ ഈ ജനങ്ങളെ സംരക്ഷണിക്കുന്നതും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്നതും കേന്ദ്ര നയങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തിക്കുമുട്ടലുകൾ പ്രതിസന്ധികൾ ധനനയത്തിൽ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിന് കൂടുതൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട വിഭവസമാഹരണം നടത്തേണ്ടതുണ്ട് കേരളത്തിൻ്റെ പുരോഗമനം കൂടുതൽ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കാണുമ്പോൾ ഈ ഞാൻ ആദ്യം തുടങ്ങി പോലെ എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയായി യു ഡി എഫിനെ പ്രതിനിധിച്ച് ഇവിടെയുള്ള വി പി സജീന്ദ്രനിലേക്കാണ് പോകേണ്ടത് അടുത്തത് പക്ഷേ എനിക്ക് പോകാനാകുന്നില്ല ചില ശബ്ദതടസ്സങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അത് ക്ലിയർ ആകട്ടെ ഞാൻ എം വിജിനിലേക്ക് വരികയാണ് ശ്രീ എം വിജിൻ വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്നത് യാഥാർത്ഥ്യമല്ലേ അപ്പോൾ പെട്രോളിനടക്കം ആ മദ്യത്തിന് മദ്യത്തിൻ്റെ കാര്യം മാറ്റിവെക്കാം പെട്രോളിനടക്കം വില കൂടുന്നത് സ്വാഭാവികമായ ഒരു പ്രതിപക്ഷം അത് ഉന്നയിക്കേണ്ടേ അത് പ്രതിഷേധമായി രൂപപ്പെടേണ്ടേ എന്താണ് അതിന് മറുപടിയായി സർക്കാരിന് പറയാനുള്ളത് സംസ്ഥാനത്തിന് പറയാനുള്ളത് കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി ഇതിൻ്റെ മറുപടി പറഞ്ഞതാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം നടത്തുന്ന സമരം കേരളത്തെ ഒറ്റ കൊടുക്കുന്ന സമരമാണ് എന്താണോ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വപ്നങ്ങളും സഫലീകരിക്കാൻ കേരളത്തിൽ പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണ് കേരളത്തിന്റെ ചോരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ പങ്കാളിയായിക്കൊണ്ട് കേന്ദ്രത്തിന്റെ അതേ സ്വരം കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം ശ്രമിക്കുന്നത് എന്നതാണ് ഞാൻ താങ്കളിലേക്ക് താങ്കൾ അതിൻ്റെ അതിൻ്റെ കോറായ അതിൻ്റെ ക്രക്സായ ഭാഗം പറഞ്ഞു കഴിഞ്ഞു ഞാൻ വി പി സജീന്ദ്രനിലേക്ക് തന്നെ പോവുകയാണ് ശ്രീ വി പി സജീന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ വിജിൻ പറഞ്ഞത് ഇന്ന് കെ എൻ ബാലഗോപാലും സംസ്ഥാന സർക്കാരും ഒക്കെ നിയമസഭയിൽ അറിയിച്ചതുമായ ഒരു കാര്യത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ചോദിക്കാൻ വരുന്നത് അതായത് ഒരറ്റത്ത് കേന്ദ്രം സംസ്ഥാനത്തെ പൊറുതിമുട്ടിക്കുന്നു അതിൻ്റെ രാഷ്ട്ര സങ്കുചിത രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ വരവുകളെയും നിഷേധിക്കുന്നു ബി ജെ പിയുടെ അതേ വാദഗതിയുമായി യു ഡി എഫും നിയമസഭയിലും അല്ലെങ്കിൽ പുറത്തുമൊക്കെ സമരവുമായി രംഗത്തെത്തുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട ഉയർന്നൊരാക്ഷേപം അതിനു മുമ്പ് ഇത് പെറുക്കിയെടുക്കാൻ പാകത്തിലുള്ള ഒരു മൂന്ന് വാക്കുകൾ മൂന്ന് പേരുടെ വാക്കുകൾ ഞാൻ താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഇന്ന് വി ഡി സതീശനും കെ എൻ ബാലവാല ഒക്കെ സഭയിൽ പറഞ്ഞ ആ മൂന്ന് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയം ശരിയാണോ എന്ന് സംശയം വരും ഞാൻ അതിലേക്ക് അതിൻ്റെ വിശദീകരണത്തിനായി വി പി സജീവനിലേക്ക് എത്താം ആ മൂന്ന് വാക്കുകൾ ഒന്ന് കേൾപ്പിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റും ധൂർത്തും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കേരളം അകപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയുടെ മേൽ ചാരണ്ട എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സഭയ്ക്കകത്ത് ഞങ്ങളൊരു പ്രതിഷേധ സമര പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഞങ്ങളുടെ നാല് എം എൽ എ മാർ ഈ സഭാഗവാത്തിന് മുന്നിൽ ഇന്നു മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുക ശമ്പളവും പെൻഷനും പറ്റുമെങ്കിൽ തടയാൻ പറ്റണം പ്രവർത്തനങ്ങൾ തടയാൻ പറ്റണം നമ്മുടെ വികസന കാര്യങ്ങൾ തടയാൻ പറ്റണം ആ തരത്തിലൊരു കാഴ്ചപ്പാടെടുക്കുന്നതിന്റെ സമീപനമാണ് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് കേരളത്തിന്റെ താല്പര്യത്തിനെതിരാണ് ബി ജെ പി പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം അവരുടെ സാമ്പത്തിക നയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് ശ്രീ വി പി സജീന്ദ്രൻ ഇത് കെ എൻ ബാലഗോപാൽ അവസാനം ഇന്ന് സഭയിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞതാണ് മറ്റൊന്നും നാം കേട്ടത് വി മുരളീധരനും ബി ജെ പിയും പറയുന്ന അതേ വാക്കുകളാണ് ഇന്ന് നിങ്ങളും സഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ കേന്ദ്രത്തിനെ എതിർക്കാതെ ഇതാണെന്ന് കെ എൻ ബാലഗോപാൽ ഉയർത്തി ഇവിടെ എം വിജിനും പറഞ്ഞത് എന്താണ് അതിനുള്ള മറുപടി ഇത്രയും വലിയൊരു ജനദ്രോഹ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് അതിനെ കൈയടിച്ച് പാസ്സാക്കാൻ കൂട്ടുനിൽക്കണമെന്നാണോ ഇവിടെ അജിംസ് ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു മഹാമാരിയും അതുപോലെ തന്നെ ഒരു മഹാപ്രളയവും വന്നതിന് ശേഷം ഇപ്പോൾ അവതരിപ്പിച്ച ഡോ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നാലായിരം കോടിയുടെ അധിക ബാധ്യതയാണ് ജനങ്ങളുടെ മേലടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ മിസ് മിസ്മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഒരു കാരണം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു അതായത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ വികലമായ ജി എസ് ടിയും അതോടൊപ്പം തന്നെ നോട്ട് നിരോധനവും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അതാണ് അതാണെല്ലാത്തിൻ്റെയും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേന്ദ്ര ഗവൺമെൻറ്റിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് എന്താണ് എന്താണ് ജോലി ഇപ്പം ഞാൻ ചോദിക്കട്ടെ കടക്കണിയിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് കേരളത്തിൽ മോശപ്പെട്ട സാമ്പത്തിക മാനേജ്മെൻറ്റും നികുതി ചോർത്തയും അഴിമതിയും ദൂർത്തും പിൻവാതിൽ നിയമനം മൂലമുണ്ടായ ബാധ്യതകളുമെല്ലാമാണ് കഴിഞ്ഞ അതുകൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കേണ്ട എഴുപതിനായിരം കോടിയോളം രൂപ പിരിച്ചെടുക്കാത്തത് മൂലമുണ്ടായിട്ടുള്ള നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കേരള സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടൂടെ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അല്ല എല്ലാത്തിനും കേന്ദ്രത്തെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കേരളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജി എസ് ടി വെട്ടിപ്പുകാരെ പിടിക്കുവാൻ യാതൊരു നടപടി ഇതുവരെ ഗവൺമെൻറ് എടുത്തിട്ടില്ല അതായത് അതിർത്തിയിൽ ബോർഡറിൽ നമുക്ക് അതിർത്തിയിൽ ബോർഡറിൽ എല്ലാ വാഹനങ്ങൾക്കും കയറിപ്പോരാ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സമയത്ത് ഈ നികുതി വെട്ടിപ്പുകാരെ വാഹനങ്ങളിൽ വരുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി അവിടെ എന്തു ചെയ്തു ചെക്ക് പോസ്റ്റിൽ അവിടെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരെ ഏൽപ്പിച്ചെന്നറിയുമോ ഊരാണെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ച് ഏഴ് വർഷമായി ഏൽപ്പിച്ചിട്ട് ഏഴ് വർഷത്തിനിടയിൽ ഇതുവരെ അത് സ്ഥാപിച്ച് ഈ നികുതി വെട്ടിപ്പുകാരെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിച്ചതായിട്ട് അറിയത്തില്ല മറ്റൊന്ന് ജി എസ് ടി ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് റിട്ടേൺ ഫോമുകൾ പരിഷ്കരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്തിന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നഷ്ടം ഇത് പരിഷ്കരിക്കാത്തതിൽ മൂലമുണ്ടായി എന്നുള്ളത് സർക്കാർ നിയോഗിച്ച ചെലവ് അവലോകന റിപ്പോർട്ടിൽ വന്നാണിത് ഞാൻ പറഞ്ഞ കാര്യമല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിൻ്റെ അഴിമതിയും ദൂർത്തും മാത്രമല്ല ഇതുപോലുള്ള നടപടികൾ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ സ്വർണ്ണക്കിടത്തുകാരുടെ നികുതി കൊള്ള നടത്തുന്ന പർദീശിയായി കേരളം മാറിയിരിക്കുന്നു നികുതി വെട്ടിപ്പ് കേരളത്തിൽ കാലാകാലങ്ങളിൽ നടക്കുന്നു ആ നികുതി വെട്ടിപ്പുകാൽ നികുതി പിരിച്ചെടുക്കുവാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ മുഴുവൻ ബാധ്യതയും ഈ പാവപ്പെട്ട ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് കോവിഡ് വന്നു മഹാമാരി വന്നു അതുമൂലം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളതെന്ന് അറിയാം ഇവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് അവിടെയാണ് വീണ്ടും വീണ്ടും നികുതി ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറ്റം ഞങ്ങളും പറയും കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി വീതം കൃത്യസമയത്ത് നൽകുന്നില്ല അതിൽ നമ്മൾ ആ കേന്ദ്ര ഗവൺമെൻറ് പ്രതിസ്ഥാനത്താണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തരുന്നില്ല എന്നുള്ള വാദഗതി മാത്രം പറയരുത് ഈ ഫെബ്രുവരി മൂന്നാം തീയതി അതായത് ഈ മാസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിലെ ടേബിളിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയാണ് സെൻട്രൽ ടാക്സിൻ്റെ ഷെയറായ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കോടിയും ഗ്രാൻഡിൻ്റെ നെയ്ഡ് വിധത്തിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പോയിൻറ്റ് ആറ് ഏറ് കോടിയും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമുള്ള റവന്യൂ എന്ന് പറയുന്നത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യവും അതുപോലെ നോൺ ടാക്സ് ഇനത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലുമാണ് അപ്പം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് ആക്ഷേപം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളം പിരിച്ചെടുക്കേണ്ട നികുതി പിരിച്ചെടുക്കാതെ ആ കൊള്ളക്കാരെ സഹായിക്കുന്ന നിലപാട് സർക്കാർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം കേരളത്തിലെ മുഴുവൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മേൽ വീണ്ടും വീണ്ടും നിങ്ങൾ അഗതി അധിക ഭാരം അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ എത്രയെത്ര എത്ര ന്യായീകരിച്ചാലും ഒരു കാര്യം പറയാം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല വാക്കുകൾ പ്രസക്തമാണ് അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്നു അതിനൊക്കെ നമുക്ക് മറുപടി പറയാം കെ എൻ ബാലഗോപാലിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ട് ഈ വിശദാംശങ്ങൾ കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന് പറയുന്നില്ലല്ലോ ഞാൻ അതിന്റെ വസ്തുതകളിലേക്ക് എത്താം പക്ഷെ അതിഥികൾക്കും പറയാനുള്ള ആദ്യം കേൾക്കണമല്ലോ ഒരു ഒരു ഡെമോക്രാറ്റിക് ക്യാമ്പയിൻസ് ആണല്ലോ വേണ്ടത് ശ്രീ എം വിജിൻ താങ്കൾ പറഞ്ഞു വന്നത് കൂടുതൽ വ്യക്തതയോടുകൂടി താങ്കൾക്ക് പൂർത്തീകരിക്കാം കാരണം കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറയരുത് കേന്ദ്രം തരുന്നുണ്ട് നിങ്ങളുടേതാണ് കുഴപ്പം സംസ്ഥാനത്തിൻ്റേതാണ് കുഴപ്പം ബി ജെ പി വി മുരളീധരനും പറഞ്ഞത് അതുതന്നെയാണ് അപ്പം പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞങ്ങൾ ആക്ട് ചെയ്യാതിരിക്കാൻ വയ്യ ഇതാണ് സജീന്ദ്രൻ സജീന്ദ്രൻ പറയുന്നത് യു ഡി എഫ് പറയുന്നത് കോൺഗ്രസ് പറയുന്നത് അല്ല കോൺഗ്രസ് പറയുന്നത് ആ വാദം കോൺഗ്രസ്സിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വാദമാണ് ഇവിടെ ഞാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങ് ചർച്ച നേരെ ശ്രീ സജീന്ദ്രൻ അവരുകളിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഞാനിവിടെ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന് സമീപനം ഇന്ന് ഈ ചർച്ചയിൽ ഉൾപ്പെടെ കൈരളി ചർച്ചയിൽ ഉൾപ്പെടെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ടറിയാം അതായത് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് നീക്കി വയ്ക്കേണ്ട പണം പോലും വെട്ടിക്കുറച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനെയും സമീപനത്തെയും അംഗീകരിക്കുന്നു ക്ഷേമ പദ്ധതികൾ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടി അവതരിപ്പിച്ച കേരളത്തിലെ ബജറ്റിനെ പൂർണ്ണമായി എതിർക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേന്ദ്രത്തിന് ആഗ്രഹം കേരളത്തിൻ്റെ ചോര കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി ദാഹിക്കുന്നവരാണ് കേന്ദ്രം ആ ചോരയൂറ്റുന്ന അതിന് ദാഹിക്കുന്ന കേന്ദ്രത്തിൻ്റെ സമീപനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വളരെ വ്യക്തമാണ് ഇവിടെ ശ്രീ ശശീന്ദ്രൻ അദ്ദേഹം ചില വസ്തുതയ്ക്ക് നിരക്കാത്ത കണക്കുകളാണ് പറയുന്നത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കണക്ക് കിട്ടിയെന്നറിയില്ല ഞാൻ ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ വളരെ വ്യക്തമായി ഞാൻ ആധികാരികമായി എടുത്തൊരു കണക്കിൻ്റെ ഡോക്യുമെൻ്റ് പ്രകാരം സംസ്ഥാനത്ത് തനത് നികുതി വരുമാനം അദ്ദേഹം പറഞ്ഞു നികുതി പിരിക്കുന്നില്ല എന്നാണ് തക തനത് നികുതി വരുമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് അത് കൃത്യമായി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപ ഇതിലൂടെ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി കേരളത്തിന് സാധിച്ചിട്ടുണ്ട് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം യഥാർത്ഥത്തിൽ ഈ നിയമസഭക്ക് മുന്നിൽ നടന്ന സമരം കേരള നിയമസഭയിലാണോ നടത്തേണ്ടത് ഇന്ത്യൻ പാർലമെൻറ്റിലാണോ നടത്തേണ്ടത് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതില്ലേ എന്തിനാണ് കേരളത്തിൽ സെസ് വർദ്ധിപ്പിച്ചത് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു അതിൻ്റെ ഉത്തരം അതായത് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ കേന്ദ്രം നൽകേണ്ട കേന്ദ്രം തരുന്നില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല കേന്ദ്രം തരുന്നില്ലെന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴോ സി പി ഐ എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ പ്രതിനിധികൾ ആരും കേന്ദ്രം തരുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ടത് ഔദാര്യമല്ല കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നുണ്ടോ അത് കോൺഗ്രസ് ചർച്ച ചെയ് ഇവിടെ ചില കണക്കുകൾ പറഞ്ഞു പണം തരുന്നില്ലെന്ന് പറഞ്ഞില്ല നോക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്രം സമാഹരിക്കുന്ന ആകെ നികുതിയുടെ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമാണ് കേരളത്തിൽ കിട്ടുന്നത് അതിൽ വളരെ പ്രസക്തമായി നോക്കേണ്ടത് പത്താം ധനകാര്യ കമ്മീഷൻ ആ കാലത്ത് കേരളത്തിന് കിട്ടിയത് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് അഞ്ച് ശതമാനമാണ് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കിട്ടിയതിൽ പകുതിയിൽ താഴെയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഇപ്പോൾ കേരളത്തിൽ ഇരുന്നത് അതിന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോക്കാം എന്താ കേന്ദ്രത്തിൻ്റെ സമീപനം കേരളത്തിനേക്കാൾ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം അവർക്ക് കിട്ടുന്നത് മൂന്ന് പോയിന്റ് നാല് പൂജ്യം ഏഴ് ശതമാനമാണ് ജാർഖണ്ഡെന്ന് പറഞ്ഞാൽ കേരളത്തിന് സമാനമായ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ജാർഖണ്ഡിന് കിട്ടുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഏഴ് ശതമാനം യു പി മോഡിയുടെ സ്വന്തം യു പി ആണ് യോഗി ആദിത്യനാഥിൻ്റെ യു പി ആണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതങ്ങളെല്ലാം നേരിട്ട് മോഡി യു പിക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ജനസംഖ്യയുടെ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും യു പിക്ക് കൊടുത്തത് പതിനേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് അഞ്ച് ശതമാനമാണ് അത് വളരെ കൂടുതലാണ് നമ്മൾ എന്തേ പറയുന്നുള്ളൂ കേരളം എന്തേ പറയുന്നുള്ളൂ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ഇവിടെ വെട്ടിക്കുറച്ച കണക്കുകൾ നിങ്ങൾ നോക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കണക്കുകളും കടമെടുപ്പിൽ കേരളം കിബ്ബിയിലൂടെയും അതുപോലെ തന്നെ സാമൂഹിക പെൻഷൻ ആ സംവിധാനത്തെ നിർത്താൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയും അത് കേരളം രൂപീകരിച്ചു റിസർവ് ബാങ്കിൻ്റെ കൃത്യമായ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് കിബി പ്രവർത്തിച്ചത് ആ കിബിക്കെതിരെ മറ്റൊന്നും പറയാൻ പറ്റിയില്ല പക്ഷേ അത് പൊതു ഭാഗമായി കൊണ്ടുവന്നതോടുകൂടി മൂവായിരത്തി ഒരുന്നൂറ് കോടി കേരളത്തിന് നഷ്ടപ്പെട്ടു കടമെടുപ്പിൽ വെട്ടിക്കുറച്ച വിഹിതമാണത് റവന്യൂ കമ്മി ഗ്രാൻഡിൽ കുറവ് വരുത്തിയത് ആറായിരത്തി എഴുന്നൂറ് കോടി ജി എസ് ടിയിൽ കുറവുണ്ടായത് ഏഴായിരം കോടി വിപണിയിൽ നിന്നുള്ള കടമെടുപ്പ് പരിധി കുറച്ചത് മൂലം വിഭവ സമാഹരണത്തിന് നാലായിരം കോടി കുറച്ചു ഇത്രയും കോടികൾ കുറച്ച് നമുക്ക് കിട്ടേണ്ട ന്യായമായ വിഹിതം തരാതെ കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എങ്ങനെ കേരളത്തെ മുന്നോട്ട് പോകും നിങ്ങളൊരു ബദൽ വെക്കൂ കോൺഗ്രസ് സഭയിൽ സംസാരിച്ചു പോറാട്ടനാടകം തുടങ്ങി എങ്ങനെ കേരളം മുന്നോട്ട് പോകും നിങ്ങളൊരു ബദൽ വെച്ചോ ഇവിടെ വളരെ പ്രശസ്തമായ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിൽ വളരെ കൃത്യമായി നോക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനാണ് ശസ്സ് വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞു കേരളത്തിലൊരു മുഖ്യധാര മാധ്യമം ബജറ്റ് പ്രഖ്യാപിച്ച ദിവസം ലൈവായി ലൈവ് അത് കേൾക്കേണ്ടി വന്നത് കേരളത്തിലെ ജനങ്ങളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയി നാം കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയും കേട്ടില്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഈ ബജറ്റിനെതിരെ പറയാനുള്ളത് ഇത് ശക്തമായി ജനം പ്രതികരിക്കുന്നു നാലാളുടെ അടുത്ത് പോയി മാറി മാറിപ്പോയി ഓട്ടോറിക്ഷ ഡ്രൈവർ കച്ചവടക്കാർ സാധാരണക്കാരായ ജനങ്ങൾ എന്താ ജനങ്ങൾ പ്രതികരിച്ചത് നിങ്ങൾ ആദ്യം കേന്ദ്രത്തിൻ്റെ ബജറ്റിനെതിരെ പറയുന്നതാണ് ഞങ്ങൾക്ക് ആറായി ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തരുന്നുണ്ട് ആ പെൻഷൻ തരാൻ വേണ്ടിയിട്ടാണ് സർക്കാരിന് ശസ്സ് വർദ്ധിപ്പിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളെ പട്ടിണി കിടക്കാത്ത സർ കിടത്താത്ത സർക്കാരാണ് ഞങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ എന്ന സർക്കാരാണ് ജനങ്ങൾ പ്രതികരിച്ചതാണ് നിങ്ങൾ ജനങ്ങളെ കൂട്ടി അത് പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെ സമീപനം മാത്രമാണ് ഇവിടെ നിങ്ങൾ പ്രസക്തമായി മറ്റൊരു കാര്യം നോക്ക് കോൺഗ്രസ് പെൻഷൻ കൊടുത്ത കാലുണ്ടല്ലോ ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അറുന്നൂറ് രൂപ പെൻഷനാണ് ഒരു രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല പതിനെട്ട് മാസം കുടിശുകയാക്കി എത്രയായിരുന്നു നിങ്ങളുടെ കാലത്ത് കുടിശ്ശികത്തുക ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് കോൺഗ്രസിൻ്റെ കാലത്തെ പെൻഷൻ കുടിച്ചുക അന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ ഈ കൈരളി ചാനലിലെ ചർച്ചയിൽ അതുകൂടി വെക്കണം എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അറുന്നൂറ് രൂപ കൊടുത്തിട്ട് പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത് അന്ന് മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത് പ്രതിമാസം ഇരുന്നൂറ് കോടിയേ പോണ്ടു ഇന്നത് അറുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച് തൊള്ളായിരത്തി അമ്പത് കോടിയാണ് പ്രതിമാസം പോകേണ്ടത് പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ ഈ സർക്കാരില്ല കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതിയിൽ നിന്ന് തുക വെട്ടിക്കുറക്ക പോലെ ഈ സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കോൺഗ്രസിനൊഴികെ ഇനി നിങ്ങൾ മറ്റു കണക്കുകൾ നോക്കിക്കോ ഇനി പെട്രോളിൻ്റെ നികുതി അതാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാലത്തെ നികുതിയുടെ കണക്ക് നോക്ക് കോൺഗ്രസിൻ്റെ കാലത്ത് സംസ്ഥാന നികുതി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായത് പെട്രോൾ ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് നാല് ശതമാനമാണ് ഡീസലിന് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്ക് പെട്രോൾ നികുതി മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം ഡീസലിന് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് യു ഡി എഫിൻ്റെ കാലത്താണ് നിങ്ങൾ വർദ്ധിപ്പിച്ചത് പതിനേഴ് തവണയാണെന്ന് അതെന്താ ചർച്ച ചെയ്യാത്തത് നിങ്ങൾ ഈ ടാക്സ് വർദ്ധിപ്പിച്ചത് പതിനേഴ് തവണ പെട്രോളിന് വില കൂട്ടിയത് ഡീസലിന് വില കൂട്ടിയത് സംസ്ഥാന നികുതിയുടെ ഭാഗമായി പതിനേഴ് തവണയാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് പെട്രോൾ നികുതി ഇപ്പോൾ സഖാ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന മുപ്പത്തൊന്നേ പോയിൻറ്റ് എൺപത് എട്ട് പൂജ്യം ശതമാനം കുറച്ചിട്ട് മുപ്പത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമാക്കി ഡീസലിന് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം കുറച്ചിട്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാക്കി അങ്ങനെ നികുതി കുറക്കുകയാണ് കേരളത്തിൽ ചെയ്തത് പതിനേഴ് തവണ നികുതി കൂട്ടിയവർ കേരളത്തിലെ ജനങ്ങളെ പല രൂപത്തിൽ പിഴിഞ്ഞവർ പെൻഷൻ കൊടുക്കാത്തവർ ഇതൊന്നും നിങ്ങൾക്ക് പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെച്ച് ഇവിടെ ഒരു ജനങ്ങളെയും വീർപ്പിമുട്ടിക്കും അതുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ എതിർക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ ശക്തമായി ഇല്ലാതാക്കുന്ന കേന്ദ്ര ബജറ്റ് ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ ബജറ്റിനെ കുറിച്ച് ഒരക്ഷരമുണ്ടാത്ത മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ജനകീയ സർക്കാരിൻ്റെ ഈ ജനകീയ ബദൽ മുന്നോട്ട് വെച്ച ഒരു ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ മയക്കുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ ശക്തമായ ഭാഷയിൽ കേന്ദ്രത്തിനോട് പോയി പറ എന്ന് പറയേണ്ടി വന്നത് ഇതാണ് കേരളം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ നന്നായിട്ട് അറിയാം എന്താണ് പിണറായി വിജയൻ സർക്കാർ ആ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ് കോവിഡ് കാലം ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കോവിഡിന്റെയും മഹാമാരിയുടെയും കാലം പറഞ്ഞു ഇല്ലേ പ്രളയത്തിന്റെ കാലത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അതിൽ നിന്നെല്ലാം ശക്തമായി കേരളം ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ പ്രതിസന്ധി കേരളം ഘട്ടത്തിലാണ് എന്തൊക്കെ പറയാം ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി പറഞ്ഞു ശ്രീ സജിൻ ഞാൻ ചോദിക്കട്ടെ എവിടത്തേക്കാണ് ഈ കോൺഗ്രസ് സമരം നടത്തേണ്ടത് കേരള നിയമസഭക്ക് മുന്നിലാണ് ഈ പൊറാട്ടനാടകം നടത്തേണ്ടത് ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ നിങ്ങൾ സമരം നടത്ത് നിങ്ങളല്ലേ ഇന്ത്യയിലെ മുഖ്യപ്രതിപക്ഷം ഇതാ കണക്ക് ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മാത്രം പെട്രോളിന് വില വില നൂറ്റി മുപ്പത്തൊമ്പത് തവണയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ എഴുപത്തിയാറിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എഴുപത്തി എട്ട് അതിനിടയിലുള്ള വർഷങ്ങളുണ്ട് അത് പെട്രോളിന്റെ മാത്രം ഡീസലിന്റെ മറുവശ നിൽക്കുന്നുണ്ടോ ചാൽ ചർച്ച ഞാൻ പറയുന്നില്ല എന്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അക്ഷരമുണ്ടാകാൻ നിങ്ങൾ തയ്യാറാകണം പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശസ്വർപ്പിച്ചു പാവങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ കോൺഗ്രസ് ബിജെപിയെ സമീപി ഇന്ധനത്തിന് വില കൂട്ടിയ നിങ്ങൾ ആണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോപണം ഞാൻ ക്രോഡീകരിച്ച് നൽകാം പതിനേഴ് തവണ നിങ്ങൾ വർദ്ധിപ്പിച്ചു പക്ഷേ ഇതുവരെ വർദ്ധിപ്പിക്കാത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെ നിങ്ങളാണ് സമരം ചെയ്യുന്നത് ഇതിലും ഭീകരമായ തലത്തിൽ പെട്രോൾ വില വർദ്ധിപ്പിച്ച പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച കേന്ദ്രത്തിനെതിരെ ഒരു വാക്കും നിങ്ങൾക്ക് മിണ്ടാനില്ല എന്തിന് ഈ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് കേവലം ഒരു ദിവസം മുമ്പാണ് കേന്ദ്ര ബജറ്റ് ഉണ്ടാക്കിയത് അതിലുള്ള കേന്ദ്രത്തെ കേരളത്തെ അവഗണിക്കുന്ന അവഗണിക്കുന്നതിലൊന്നും എതിരെ ശബ്ദവും നിങ്ങൾ നടത്തിയില്ല ഒരു ബൈക്കും കത്തിച്ചില്ല ഇതാണ് ചോദിക്കുന്നത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി ഇവിടെ ഭാരത ജോഡോ യാത്ര നടത്തിയത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരവുമായിട്ടാണ് നിങ്ങളുടെ പാർട്ടി ഒരു ചെറുവിൽ നനക്കിയോ ലാവലിൽ കേസ് കിടക്കുന്നോണ്ട് സി പി എമ്മിന്റെ ഉന്നതരായ നേതാവ് പിണറായി വിജയന് വാ തുറന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് അക്ഷരം പറയാനുള്ള ധൈര്യമുണ്ടോ ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് പറയുകയാണ് അജിംഷെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കോൺഗ്രസ് മാത്രമേ പെട്രോളിനും ഡീസലിനും ഡീസലും സമരം ചെയ്തിട്ടുള്ളൂ സി പി എമ്മിന്റെ ഏത് സമരമാണ് നടത്തിയത് ഭാരത് ജോഡോ യാത്ര ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ബോസിന്റെ തെറ്റായ ചാനൽ ആയതുകൊണ്ട് കൈയളി വെക്കോന്നറിയില്ല കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയിൽ തുടക്കം മുതൽ അവസാനം വരെ യാത്ര ചെയ്ത കോൺഗ്രസിന്റെ നേതാവായ അനിൽ ബോസിന്റെ മലയാളത്തിലെ മറ്റൊരു ചാനലിൽ ചർച്ച വരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നൊരു ഇന്ന് കേരള നിയമസഭയിൽ ഉൾപ്പെടെ അത് വിഷയമായി വന്നു അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഈ യാത്രയിൽ മോഡിക്കെതിരെ ഒരക്ഷരം കൂടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റായ പ്രചരണം ഉണ്ടാക്കരുത് എന്നാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഞാൻ പറയുന്നില്ല ആ സ്ഥാനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച ജോഡോ യാത്ര നിങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ജാഥയിൽ നടന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ജാഥയിൽ നടന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നടന്നവർക്ക് ബോധ്യപ്പെട്ടില്ല ഗുജറാത്ത് തൊട്ടിട്ടേ ഇല്ല ജോഡോ യാത്ര ഗുജറാത്ത് തൊട്ടിട്ടേലി ഒഴിച്ചുള്ള കൈരളി ഒഴിച്ചുള്ള സ്ഥലങ്ങളില് ഒറ്റ ചോദ്യം ഒറ്റോദ്യം ബിജെപിക്കെതിരെ ഇത്രയും ശക്തമായ മാർച്ചാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ് ഗുജറാത്തിൽ പോവാതി ജമ്മു കാശ്മീരിൽ പോയി ഞാൻ അതിനൊന്നും മോശപ്പെടുത്തി കാണുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥനെ മോശപ്പെടുത്തിയിട്ടല്ല പറയുന്നത് ഇനിയും നിങ്ങൾ ആ വർത്തമാനം പറഞ്ഞാണ്ട് ഗുജറാത്തിൽ പോയി അവസാനിച്ചിട്ടില്ല ഇനിയും ഇനിയും ജാഥ ഉണ്ടാവും ഇനിയും അവസാനിച്ചിട്ടില്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് മോഡിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കാനും യാത്ര നടത്തുവാൻ ആരെങ്കിലും ഉണ്ടോ ഈ ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ സി പി എം അല്ലാതെ മോഡിക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് വിലക്കയറ്റത്തെതിരായിട്ടുള്ള ശക്തമായ ശബ്ദം ഉയർത്തത് ആരാ ആർക്കാ സസ്പെൻഷൻ കിട്ടിയത് അവിടെ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് നിലപാട് ചെയ്യുക പാർലമെന്റ് പുറത്തും ജമ്മു കാശ്മീർ വിഷയം വന്നു ജമ്മു കാശ്മീർ വിഷയം വന്നു നിങ്ങൾ ജാഥ സമാ ജമ്മു കാശ്മീരിലല്ലേ ഒരക്ഷരം ഉണ്ടിയോ കോൺഗ്രസിന്റെ നേതാക്കന്മാരി ഉൾപ്പെടെ അവിടെ വീട്ടു തലങ്കലിലായപ്പോ കോൺഗ്രസ് നേതാക്കന്മാരോ രക്ഷയോ അത് സീതാറാം ഉണ്ടായിരുന്നുള്ളു കോടതിയിൽ പോയി പെർമിഷൻ വാങ്ങിച്ചു ജമ്മു കാശ്മീരിലേക്ക് പോവാൻ പൗരത്വ നരേന്ദ്രമോദി നിയമം ഉണ്ടായിരുന്നുള്ളൂ ശക്തമായ നിലപാട് നിങ്ങൾ പറഞ്ഞില്ല കേരളത്തിന് ആലോചന ശക്തമായ നിലപാട് സംഘപരിപാലനത്തിനെതിരായി ആർ എസ് എസിനെതിരായി കേന്ദ്ര ഗവൺമെന്റിനെടുത്ത ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളാണ് പിണറായി വിജയൻ അതുകൂടി കോൺഗ്രസ് മനസ്സിലാക്കണം പിന്തുണ കൊടുക്കരിപാടിയും രാഷ്ട്രീയമായോ പിണറായി വിജയന് ധൈര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ ലക്ഷണം പറയാൻ ധൈര്യമുണ്ടോ ജി എസ് ടി കിട്ടാത്തതിനെതിരെ നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ ശ്രീ ശ്രീ സജീന്ദ്രൻ അങ്ങ് അങ്ങ് വസ്തുതയ്ക്ക് നിരക്കാതെ ഈ ചാനൽ മുറിയിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്തിരിക്കാം കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി സംഘപരിവാറിനെതിരെ നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ ഈ കേരളത്തിലല്ലേ പൗരത്വ ഭേദ നിയമത്തിൽ ആദ്യമായി എവിടെയാണ് കേരളമാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമല്ല പിണറായി മുഖ്യമന്ത്രിയായ കേരള കേരളത്തിലെ ഗവൺമെന്റ് അദ്ദേഹം സംഘപരിവാരത്തിന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഇടപെടലുകൾ ഞാൻ പറഞ്ഞുതരാം സമയമില്ലെങ്കിൽ വിഷയം മാറിപ്പോവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറി പോകേണ്ടതില്ല നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വാ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവിന്റെ പരാ സഖാ പിണറായി വിജയൻ എത്ര ഉദാഹരണങ്ങൾ വേണം ഞാൻ പറയാം ചർച്ചയുടെ വിഷയം അറിയാൻ ശ്രീ അജിത്ഷാ അതിലേക്ക് മാറ്റണമെങ്കിൽ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോൺഗ്രസിന് സമീപനം എന്ന് പറയാൻ തുടങ്ങി ഒരുപാട് പറയേണ്ടി വരും അയോധ്യത്തിൽ ഓരോ വിഷയത്തിൽ നിങ്ങൾ എന്താ നിലപാടെടുത്തത് ഇന്ത്യന്മാരിൽ ഒരു അക്ഷരം ഉണ്ടാകാൻ ഇന്ത്യയിലെ കർഷക നടത്തിയ സമരത്തിന്റെ ഏഴ് അകലുണ്ടോ കോൺഗ്രസ് ഒരുപാട് ഒരുപാട് പറയേണ്ടി വരും കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന് ഇപ്പൊ താല്പര്യം എന്താ എന്താ കോൺഗ്രസ് താല്പര്യം പറഞ്ഞൊരു കഥയുണ്ട് എന്റെ ഒരു കണ്ണ് പോയാലും അവന്റെ രണ്ട് കണ്ണ് പോകണം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലെ പിണറായി സർക്കാർ ആ സർക്കാരിന്റെ രക്തം കുടിക്കാൻ നിങ്ങൾ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന തന്നെയാണ് ഒരു സംശയമില്ല ജമ്മു കാശ്മീരിൽ കൂടിയപ്പോ നിങ്ങള് നിങ്ങളുടെ രണ്ട് കണ്ണ് കോൺഗ്രസ് അതുകൊണ്ടല്ലേ നിങ്ങൾ കോൺഗ്രസ് നടത്തുന്ന ഒരു ജാഥ ആ ജാഥ ഞങ്ങൾ പല ജാഥകളും നടത്തിയിട്ടുണ്ട് എല്ലാത്തിലും കോൺഗ്രസ് വന്നിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് നിലപാടുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയപരമായ മുദ്രാവാക്യം മുൻനിർത്തിയ ജാഥയാണ് ശരി നിങ്ങളും മുദ്രാവാക്യം വെക്കുക അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ ജാഥയിലേക്ക് ഞങ്ങൾ വന്നില്ലെന്ന് പരിഭവം നിങ്ങൾ എന്തിനാണ് പറയുന്നത് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി എടുക്കുന്നുണ്ട് നിങ്ങളെക്കാൾ തന്നെ ഇതിൽ നിലപാടെടുത്തവരാണ് എന്താ ഇന്ത്യയിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഇന്ത്യൻ പാർലമെന്റ് അക്ഷരം ഉണ്ടാകാൻ തയ്യാറാ കോൺഗ്രസ് ആരാ മിണ്ടിയത് ഏത് നേതാവ് മിണ്ടിയത് പറ പോയ മുഖ്യമന്ത്രിമാരുടെ പട്ടിക ഞാൻ എടുത്തു പട്ടിക പറഞ്ഞാൽ അങ്ങ് പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ അനുവദിച്ചത് ഒരുപക്ഷേ ശ്രീ സജീന്ദ്രൻ ശ്രീ സജീന്ദ്രൻ കേന്ദ്ര ബജറ്റിനെതിരെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന വസ്തുതകൾക്കെതിരെ ഉദാഹരണത്തിന് ശ്രീ സജീന്ദ്രൻ ഒന്ന് താങ്കൾ ഒന്ന് വഴങ്ങുമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം ഇത് കെ എൻ ബാലഗോപാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടതാണ് കാരണം ഇവിടെ പറഞ്ഞു ഈ ഡിവിസിബിൾ പൂൾ അതായത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വീതിച്ച് നൽകുന്നത് അത് നൂറ് രൂപയ്ക്ക് മൂന്നേ ദശാംശം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ നമുക്ക് പറയാം നൂറ് രൂപയ്ക്ക് മൂന്ന് രൂപ എൺപത്തിയേഴ് പൈസയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയായി കുറയുന്നു അതായത് ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടി സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കേരളത്തിന് കിട്ടേണ്ടത് അത് പതിനെണ്ണായിരം കോടിയായി ചുരുങ്ങുന്നു ഒന്ന് രണ്ട് ജി എസ് ടി ജി എസ് ടി വഴി പതിനാറ് ശതമാനം കിട്ടേണ്ടടുത്ത് പതിനൊന്ന് പതിനാറ് രൂപ കിട്ടേണ്ടത് പതിനൊന്ന് രൂപയായി കുറയുന്നു അതും സംസ്ഥാനത്തിന് നഷ്ടം അതും യഥാവിധി അതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് എഴുപത്തി ഒൻപത് ശതമാനവും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ പോയി പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം എന്നിട്ടും പതിനാറ് രൂപയിൽ നിന്ന് പതിനൊന്ന് രൂപയായി കുറയുകയാണ് ഇങ്ങനെ ഇവ രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് മുപ്പത്തി മൂവായിരം കോടി അല്ലെങ്കിൽ മുപ്പതിനായി ഇരുപത്തിനാലായിരം കോടിയാണ് സംസ്ഥാനത്തിന് കഴിഞ്ഞ തവണ കിട്ടിയത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പതിനായിരം കോടിയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നാൽപ്പത്തി അയ്യായിരം കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് കിട്ടേണ്ടിടത്താണ് മുപ്പതിനായിരം കോടിയായി ചുരുങ്ങുന്നത് അല്ലെങ്കിൽ ഇരുപത്തി നാലായിരം കോടിയായി ചുരുങ്ങുന്നത് അതായത് സംസ്ഥാനത്തിന് കിട്ടേണ്ട പതിനയ്യായിരം കോടിയിലധികം രൂപ ആ അർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വിഹിതമായി എത്തേണ്ടത് കുറയുകയാണ് ഒന്ന് അതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത രണ്ട് സംസ്ഥാനത്തിനാകട്ടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു ബജറ്റിന് പുറത്തുള്ള സംവിധാനങ്ങളെപ്പോലും കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കടമെടുക്കാതിരിക്കുന്നു ഈ പതിനയ്യായിരം കോടിയിലധികം രൂപ നമുക്ക് അധികമായി കിട്ടിയിരുന്നെങ്കിൽ കടമെടുക്കേണ്ട സാഹചര്യം വരില്ല അപ്പോൾ സാഹചര്യം കടമെടുക്കേണ്ട സാഹചര്യം ആര് സൃഷ്ടിക്കുന്നു ബോധപൂർവം കേന്ദ്രം മോദി സർക്കാർ സൃഷ്ടിക്കുന്നു പക്ഷേ സംസ്ഥാനത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കണം സംസ്ഥാനത്തിന് ക്ഷേമ പെൻഷനായി ഇതെല്ലാം നാട്ടുകളിലേക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട് ഈ പെട്രോളിന് വില കൂടിയപ്പോൾ കണ്ണന്താനം പറഞ്ഞത് എന്താണ് മലയാളിയായ കണ്ണന്താനം ബി ജെ പി നേതാവ് പറഞ്ഞത് എന്താണ് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാനാണെന്ന് ഇവിടെ 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 ജനങ്ങളിലേക്ക് ക്ഷേമ പെൻഷനായി അരിയായി മറ്റു നേട്ടങ്ങളായി കൊണ്ടുപോകണം സംസ്ഥാനത്തിന്റെ ക്രയവിക്രയങ്ങളുണ്ട് അപ്പൊ കേന്ദ്ര ബോധപൂർവം ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തെ കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ കക്ഷി കാണാതിരിക്കുന്നത് എങ്ങനെ ഇതാണ് ഇവർ ചോദിക്കുന്നത് അതിനൊരു അതിനൊരു ഒരു സ്പെസിഫിക് ആയ മറുപടി കൊടുക്കൂ ശ്രീ വി പി സജീന്ദ്രൻ

മാറി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിസർവ് ബാങ്കിന് റിപ്പോർട്ടുണ്ട് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം പിന്നെ പരിശോധിച്ചാൽ മതി ഈ വായ്പ വായ്പ എടുക്കുന്നതിലെ മോശപ്പെട്ട മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് വായ്പ എടുത്തിട്ട് ദൂർത്തടിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ് കുഴപ്പമില്ല ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത മസാല ബോണ്ട് എത്ര ശതമാനം പലിശക്ക് എടുത്തെന്നറിയോ ഒമ്പത് പോയിൻ്റ് ഏഴ് മൂന്ന് ശതമാനം പലിശയ്ക്കാണ് നമ്മൾ കടവെടുത്തത് എന്നിട്ട് ഈ കടവെടുത്ത പണം കൊണ്ടുപോയി ന്യൂജൻ ബാങ്കിലിട്ടത് ഏഴ് ശതമാനം പലിശയ്ക്ക് ഈ ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിങ് ചാർജ് എല്ലാം കൂടെ കൂട്ടി വരുമ്പം പത്ത് ശതമാനം യഥാർത്ഥത്തിൽ വരും എന്നിട്ട് ഈ ബാങ്കിലെ പണം മുഴുവൻ കൊണ്ടുപോയി ന്യൂജൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടു എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കോട്ടക് മഹേന്ദ്ര തുടങ്ങിയ ബാങ്കുകളിൽ കൊണ്ടു പലിശ മാത്രം ഇപ്പോൾ ആയിരം കോടി രൂപ കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കുക ഏകദേശം മൂന്ന് മാസം കൂടുമ്പോൾ മൂവായിരത്തി അറുപത് കോടി രൂപയോളം മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്പം തിരിച്ചടവ് വന്നിരിക്കുകയാണ് തിരിച്ചടക്കായിരിക്കാൻ പറ്റില്ല നിങ്ങൾ ചോദിക്കുന്ന മാസമാസം മാസമാസം ശമ്പളവും പരിശും മാത്രം കൊടുക്കാൻ വേണ്ടിയല്ല ഇതുപോലെ നേരത്തെ ഒരു മാനേജ് ഒരു പ്ലാനിങ് ഇല്ലാതെ വൻ പലിശ കൊടുത്ത് ഡോക്ടർ തോമസ് ഐസക് എന്ന് പറയുന്ന ബുദ്ധിജീവിയായ ധനകാര്യമന്ത്രി വാങ്ങിക്കൂട്ടിയതിൻ്റെ പരിണിത ബാലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാങ്ങിക്കൂട്ടുന്ന പണം മുഴുവൻ ഈ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു മാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു കാര്യം മനസ്സിലായി ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവരുടെ കുത്തിന് പിടിച്ച പോക്കറ്റിൽ നിന്ന് വാങ്ങിയല്ല ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കുത്തിന് അവരുടെ പോക്കറ്റിൽ നിന്ന് പണം വാങ്ങിയല്ല അതിന് പകരമായിട്ടാണ് അങ്ങനെയുള്ള ചെയ്യേണ്ടത് അങ്ങനെ തോന്നി പിടിക്കുന്ന ആരാണ് മോദി സർക്കാരിൽ അവർക്ക് സംസാരിക്കാത്തത് എന്താണെന്നാണ് ഈ വിജിനും ഈ എൽ ചോദിക്കുന്നത് നമ്മള് ഈ ഈ ബാലഗോപാലിപ്പൻ ജനങ്ങളുടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടു പോകുന്ന പാവപ്പെട്ടവർക്ക് ഈ പറയുന്ന ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തിട്ട് രണ്ടായിരം രൂപ കുത്തിന് പിടിച്ച് വാങ്ങിക്കുക അല്ലെങ്കിൽ അയ്യായിരം രൂപ കുത്തിന് പിടിച്ചു വാങ്ങിക്കുകയാണ് ഈ പെട്രോൾ ഈ മോട്ടോർ ബൈക്കിനു പോലും ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ വീടുകളിൽ വാങ്ങുന്ന പെട്രോൾ ഡീസൽ മാത്രമല്ല പറഞ്ഞു പോകാതെ പറയാൻ ഈ രൂപ രൂപ പിടിച്ച് വാങ്ങിക്കുന്ന ഉദ്ദേശിച്ചത് ഒരു പെട്രോളിന്റെ ൂടെ ഇല്ല ഇല്ല ആളുകൾ അവര് ബൈക്ക് ഉപയോഗിച്ചാൽ ആ അതല്ല അവര് പോയി പുറത്തുനിന്ന് സാധനം വാങ്ങിയല്ലേ അവർ ഈ പൈസ കൊടുത്ത് അവർ സാധനം വാങ്ങിയല്ലേ അവരുടെ ആവശ്യത്തിന് അതിനെല്ലാം അവരുടെ വിപണിയിലേക്ക് പണം പമ്പ ചെയ്യേണ്ടത് ആ ചാക്രി പോകുന്നതെന്ന് പറയുകയും ഈ കോവിഡ് കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആറ് ശതമാനം കറണ്ട് ചാർജ് കൂട്ടി അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിയല്ലേ ചെയ്യുന്നത് വീട്ടിൽ കറണ്ട് ഉപയോഗിക്കേണ്ട ആളുകൾക്ക് അതുപോലെ വെള്ളക്കരം കൂട്ടിയില്ലേ പ്രതിഷേധവും ഇന്ന് എന്നിട്ട് ഈ സംസ്ഥാനത്തിന് ഇത്ര ഇത്രയേറെ അധിക കടമെടുക്കേണ്ട ബാധ്യത സൃഷ്ടിച്ച കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഒരു കേന്ദ്ര കേരളത്തെ തഴഞ്ഞ കേന്ദ്ര ഒരു ഒരു ബൈക്ക് ബജറ്റിന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സർക്കാർ ഇതിനു മുമ്പും പ്രതിസന്ധിയിലായിട്ടുണ്ട് സർക്കാരിന്റെ ഖജനാവ് ഖജനാട്ടുണ്ട് അതെ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഇതേ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തത് നൂർത്തൊഴിവാക്കി ചെലവ് ചുരുക്കി ഇരുപത് മന്ത്രി അതിനു മുമ്പ് പതിനാല് മന്ത്രിമാരെ ഉള്ളായിരുന്നു ആറ് മന്ത്രി ഇരുപത് മന്ത്രിമാരായിട്ടാണ് അന്ന് ആന്റണി ചുരുക്കിയത് ഏറ്റവും കൂടുതൽ ഈ സർക്കാർ ഖജനാവിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി അത് സംഭവിച്ചല്ലോ അപ്പൊ എന്താണല്ലോ അതൊരു സാമ്പത്തികമായി അല്ലാതെ ഇതെല്ലാം കോർപ്പറേഷൻ നീരവ് മോഡിയായി പോ വിജയ് മല്യ പോയി പോകുന്നു അങ്ങനെ പോയാൽ പോരല്ലോ അതാണ് അത് ഇവരുടെ സാമ്പത്തികമായ നയത്തിന്റെ ഭാഗമാണ് ജനങ്ങൾ സാധാരണക്കാരിലേക്ക് പണമെത്തുക എന്ന് പറയുന്നത് വിവിധ കോണങ്ങളുണ്ട് അങ്ങനെ അവരുടെ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വന്നിട്ടില്ല ഞാൻ തിരിച്ചെത്താം സജീന്ദ്രൻ തിരിച്ചെത്താം നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട് അദ്ദേഹത്തെ തടയരുത് അദ്ദേഹം ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമാണ് ശ്രീ എം ജയചന്ദ്രൻ ശ്രീ എം ജയചന്ദ്രൻ അതായത് സംസ്ഥാന സർക്കാർ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി പറയുന്നത് ഇതാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കടം പോലും എടുക്കാതെ സംസ്ഥാനത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട കാര്യങ്ങൾ അർഹമായ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവിസിബിൾ പോലുള്ള അതായത് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ജി എസ് ടിയുടെ കൃത്യമായ നൽകൽ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്തിന് കേരളത്തിന് കടമെടുക്കാതെ മുമ്പോട്ട് പോകാമായിരുന്നു അങ്ങനെ കടമെടുക്കേണ്ട ഒരു സാഹചര്യം ഏതാണ്ട് പതിനയ്യായിരം കോടിയിലധികം രൂപ കേരളത്തിൻ്റെ ഇത് പിടിച്ചു വെക്കുന്നത് കേന്ദ്രമാണ് മോദി സർക്കാരാണ് അതുകൊണ്ടാണ് കേരളത്തിന് ഈ പെടാപ്പാട് പെടേണ്ടി വരുന്നത് പക്ഷേ എന്ന് കരുതി ജനങ്ങളുടെ ക്ഷേമ പെൻഷനോ ജനങ്ങൾക്ക് നൽകുന്ന അരിയോ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളോ നിർത്താനോ വെട്ടിക്കുറയ്ക്കാനോ ഞങ്ങൾക്കാകില്ല ഈ ഒരു പ്രത്യേക പരിസ പരിതസ്ഥിതിയിലാണ് ഈ പെട്രോളിൻ്റെ കാര്യത്തിലും ഈ മദ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഇങ്ങനെ ചില വർധനവ് വരുത്തേണ്ടി വന്നത് ഇതാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ഇതുണ്ടാക്കിയ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാതെ കേരള സർക്കാരിനെതിരെ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുന്നു ഇത് ഇന്ന് തുടങ്ങിയതല്ല വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിന് മുമ്പ് തന്നെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാനപരമായി നാനി കുറിക്കുന്ന വികസനമുണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഈ കോൺഗ്രസും യു ഡി എഫും നിന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നവർ പറയുന്നു അതിൻ്റെ വസ്തുത എങ്ങനെയാണ് നാം പരിശോധിക്കേണ്ടത് സജീന്ദ്രനും ും പറഞ്ഞു താങ്കൾ കേട്ടല്ലോ ഞാൻ ആദ്യമേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് പിന്നെ വിജിൻ എം എൽ എയും മുൻ എം എൽ എ ആയിട്ടുള്ള സജീന്ദ്രനും അക്കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയം പറയട്ടെ എനിക്ക് ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വസ്തുതാപരമായി പറയാനുള്ളത് ഇതത്ര ഇവർ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇത് ഭരിക്കുന്ന മുന്നണിയുടെ ഇവിടെ കേരളം എൽ ഡി എഫാണ് ഭരിക്കുന്നത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ നയങ്ങളുടെ സാമ്പത്തിക പ്രഖ്യാപനമാണ് ബജറ്റ് അത് എന്തു പറഞ്ഞാലും കേരളം മുമ്പോട്ട് തന്നെയാണ് പോകുന്നത് ഇത് വി പി സജീന്ദ്രനും യു ഡി എഫും ഇനി ബി ജെ പിയുടെ ആൾക്കാരുൾപ്പെടെ പുറകോട്ടടിക്കുകയാണ് എന്ന് പറഞ്ഞാലും വസ്തുത അതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുന്നത് അത് എന്താണ് അതിൻ്റെ തെളിവ് ഇ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ തെളിവ് ആണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അടുത്ത അടുത്തിടെ നിതി ആയോഗിൻ്റെ ഒരു പ്രസ്താവന തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകളുള്ള സംസ്ഥാനം ഏതാണ് നീതി ആയോഗ് പറയുന്നത് കേരളമാണ് എന്ന് പറയുകയാണ് എന്നാൽ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര ബജറ്റിൽ ഒരു പൈസയെങ്കിലും ഈ കേരളത്തിന് നീക്കി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും മികച്ചത് കേരളത്തിൻ്റെതാണെന്ന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിതി ആയോഗ ആയോഗിന് പറയേണ്ടി വരികയാണ് ആ ആ പറച്ചിൽ അവർക്ക് പരസ്യപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ പ്രസ്താവിക്കേണ്ടി വന്നു അതവിടെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ തന്നെ പക്ഷേ ഒരു രൂപയുടെ പോലും സഹായം തരുന്നില്ല ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ ഡിവൈസ് പോളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മൊത്തം ധനമന്ത്രി തന്നെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഷോർട്ടേജാണ് കേരളം അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ കൊണ്ട് മാത്രം ആലോചിക്കൂ മുപ്പത്തയ്യായിരത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ധനനയം മൂലം കിട്ടാനുള്ളത് കിട്ടാതെ വരുന്ന അവസ്ഥയാണ് കേരള ധനമന്ത്രി പരസ്യമായി വ്യക്തമാക്കുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള മറുപടിയില്ല അത് ചോദിക്കണ്ടേ സ്വാഭാവികമായും പ്രതിപക്ഷം ഒരു ചോദ്യം എന്താണ് നിങ്ങൾ തരാത്തത് എന്ന് ചോദിക്കണ്ടേ ജി എസ് ടിയുടെ വിഹിതം അൻപത് അൻപത് വീതം എടുക്കും എന്ന് നിർബന്ധം പിടിച്ചത് കേന്ദ്ര സർക്കാരാണല്ലോ അപ്പോൾ കേരളം എന്താണ് പറയുന്നത് നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല നിങ്ങൾ അറുപത് ശതമാനം സംസ്ഥാനത്ത് തരിക നാൽപ്പത് ശതമാനം യൂണിയൻ ഗവൺമെൻറ് എടുക്കുക ഇതാണ് കേരളം ഇപ്പോഴും മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശം അതിന് വഴങ്ങാൻ അവർ തയ്യാറില്ലല്ലോ അത് കേൾക്കാൻ പോലും തയ്യാറില്ലല്ലോ കേരളം മാത്രമാണോ ഇത് പറയുന്നത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം സിക്സ്റ്റി ഫോർട്ടി ഇക്വേഷൻ എന്നുള്ള മുമ്പോട്ട് വെക്കുന്നുണ്ടല്ലോ ില്ല ശ്രീ ശ്രീ ജയചന്ദ്രൻ ഞാൻ ഒരു സെക്കൻഡ് ഞാനൊന്ന് സജീന്ദ്രനെ കൊടുത്തോട്ടെ ശ്രീ സജീന്ദ്രൻ ഈ ഈ പോയിന്റ് ഓഫ് ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ പഞ്ചങ്ങ് പോവുമല്ലെങ്കിൽ ഈ ഇദ്ദേഹം ഉയർത്തിയ എം ബിജിനും ഇപ്പോൾ എം ജയചന്ദ്രനും ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട് അതായത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ നിങ്ങൾക്കൊന്നുമില്ലേ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ സംസ്ഥാനത്തിന് ഈ അധിക കടമെടുക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്രത്തിനെതിരെയും കേന്ദ്ര ബജറ്റിനെതിരെയും ഒരു പ്രതിഷേധവുമില്ലേ ഇതാണ് ആ ചോദിച്ചതിൻ്റെ കാതൽ അതിനൊരു മറുപടി പറയൂ പിന്നെ കേരളം അത് അല്ല അത് അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടോ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധം ജി എസ് ടി അടക്കമുള്ള വിഹിതം കേരളത്തിന് തരാത്തതിൽ ശക്തമായ പ്രതിഷേധം ഇതിനും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി പോയി ഈ ഷാള് ആദരിച്ചിട്ട് പോരാ ഞങ്ങൾക്ക് പറഞ്ഞു അത് ചോദിച്ചു വാങ്ങിക്കാൻ പോകണം അദ്ദേഹം ഷാള് കൊടുത്ത് പൊക്ക കൊടുത്ത് സ്വീകരിച്ചിട്ട് അദ്ദേഹം വരുന്നെന്തിനാ ഇതെന്താ ചൂണ്ടിക്കാണിക്കാത്ത ഈ നമ്മൾ ഒരു ഒരു ഗൗരവമായ ചർച്ച നടത്തുമ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസ്ഥാനത്തിന്റെ കാര്യം സംസാരിക്കാനായി പോകുന്നതിന് ഇങ്ങനെ ഷാള് കൊടുത്തു അതൊക്കെ പറയുന്നത് ശരിയാണോ അത് അത് ആരോപണം തന്നെ റദ്ദാവുകയാണ് ശ്രീ സജീന്ദ്രൻ എന്റെ ചോദ്യം ഇതാണ് എന്റെ ചോദ്യം ഇതാണ് ഈ താങ്കൾ തന്നെ സമ്മതിച്ചു ജി എസ് ടി വിഹിതം ലഭിക്കുന്നില്ല സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം ലഭിക്കുന്നില്ല ആസാമിനും ഛത്തീസ്ഗഡിനേക്കാളും കുറവാണ് കേരളത്തിന് തരുന്നത് ഇതൊക്കെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി കേന്ദ്രം മുമ്പോട്ട് പോകുമ്പോൾ കേരളം പിന്നെന്ത് ചെയ്യണം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു കേരളം പിന്നെ പിന്നെന്ത് ചെയ്യണം ഈ ക്ഷേമ പെൻഷനുകളും പ്രവർത്തനവും നിർത്തിയിട്ട് വേണോ ഇത് പരിഹരിക്കാൻ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ നിലപാട് ചോദിച്ചോട്ടെ കേരള കേരളത്തിലെ ഗവൺമെന്റ് കടം വാങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഗവൺമെന്റ് ആണോ ഞാൻ ചോദിക്കുന്നത് കേന്ദ്രം കേരളത്തിൽ പിരിച്ചെടുക്കാതെ ഈ െതിരെ ചോദിക്കുന്നത് പിന്നെന്താണ് കേന്ദ്രം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു കേരളത്തെ എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ കേരളം എന്ത് ചെയ്യണം ക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തണം എന്താണ് കോൺഗ്രസ് നിലപാട്

ശ്രീ എം ജയചന്ദ്രൻ താങ്കൾക്ക് പൂർത്തിയാക്കാം താങ്കൾക്ക് പൂർത്തിയാക്കാം താങ്കളുടെ സമയമാണത് താങ്കൾക്ക് പൂർത്തിയാക്കാം പെട്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞ അജിംഷാദ ഞാൻ പറഞ്ഞത് ഈ ഒരു ഒരു തെറ്റിദ്ധാരണ അത് അതുകൂടെ പറഞ്ഞു തിരുത്തി പോകേണ്ടതുണ്ട് കാരണം കേരളത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഒന്നേമുക്കാൽ ലക്ഷം കോടിയാണേ ഈ ഒന്നേമുക്കാൽ ലക്ഷം കോടി രൂപയിൽ പിന്നെ ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി കേരളത്തിലെ തനത് വരുമാനവുമാണ് അതുകൊണ്ട് അംഗീകരിക്കണം അത് തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ രേഖകൾ എത്രയോ വെച്ചു കൊണ്ടു നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ തയ്യാറാണ് എനിക്കൊരു മടിയില്ല ആ രേഖകളെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഈ ഒരു ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയിൽ ബാക്കി അതിൻ്റെ അകത്ത് ഈ പിന്നെ നമ്മൾ ഈ തനത് വരുമാനം എന്ന് പറയുമ്പോൾ അതിൽ അറുപത്തിരണ്ട് ശതമാനമാണ് ശമ്പളവും പെൻഷനുമായിട്ട് വരുന്നത് ബാക്കി കുറച്ച് കടമടയ്ക്കാനും പോകുന്നുണ്ട് ബാക്കി എന്ത് പക്ഷെ പറച്ചിലെന്താണ് യു ഡി എഫും ബി ജെ പിയും പറയുന്നതെന്താണ് കടമെടുത്ത് മുടിയുന്നു കടമെടുത്ത് മുറിയുന്നു അടിസ്ഥാനരഹിതമായ അസംബന്ധം നിരന്തരം ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും വി പി സജീന്ദ്രനൊക്കെ വായന കൊടുത്ത നേതാവ് മൂന്ന് ശതമാനം മാത്രമാണ് ധനകമിയുടെ അത് മാത്രമല്ല ഇനി അത് കൂടാനാണ് എന്ന് മാത്രമല്ല ഇന്ന് മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ വളർച്ചാ ശരാശരി എത്രയാണ് പതിനാല് ശതമാനം കേരളത്തിൻ്റെ പതിമൂന്ന് പോയിന്റ് ആറ് എട്ട് എത്ര നോക്കൂ മറ്റേത് സംസ്ഥാനമുണ്ട് ഇങ്ങനെ വളർച്ച രേഖപ്പെടുന്ന ഇന്ത്യയിൽ അങ്ങനെ സംസ്ഥാനം വേറെ ഏതുണ്ട് ഇപ്പോ അയാൾ സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞു ഗുജറാത്തിനെ അടക്കം നോക്കോളൂ ഈ വളർച്ച വരുന്നില്ല അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ദേശീയ ശരാശരിക്ക് ഒപ്പം എത്തുകയാണ് അത് ചെറിയ കാര്യമാണ് അത് കാണാതെ അന്ധമായ രാഷ്ട്രീയ വിരോധം വിനോദം പറയുന്നതിനാണ് ഞാൻ തുടക്കം പറയുന്നത് ഒരു ഇടവേളയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരുമ്പോൾ ശ്രീ സജീന്ദ്രൻ നിയമസഭയ്ക്ക് മുന്നിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതൽ സ്പെസിഫിക്കായി ഞാൻ ചോദിക്കുന്നു നിയമസഭയ്ക്ക് മുന്നിൽ ഈ കാണിച്ച സമരം ഈ അവസ്ഥ സൃഷ്ടിച്ച കേന്ദ്രത്തിനെതിരെ പാർലമെൻറ്റിൽ എത്ര പേരാണ് നിങ്ങളുടെ സമരം നടക്കുന്നത് നിരാഹാരം കിടക്കുന്നത് അല്ല എനിക്ക് അതിന് ഞാൻ മറുപടി പറയാം അതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യം കടം മേടിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ജയേന്ദ്രസാറ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആറര പതിറ്റാണ്ട് കാലത്തെ അറുപത്തഞ്ച് വർഷക്കാലം അമ്പത്തിയേഴ് മുതൽ ഇ എം എസിൻ്റെ മന്ത്രിസഭ മുതൽ അതായത് ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭ വരെ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ പൊതുക്കടവെന്ന് പറയുന്നത് മൂന്ന് ലക്ഷ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ലക്ഷം കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയാ ഇപ്പം വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള കടവ് എത്രയാന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അത് കിഫിയുടെ കിഫ്ഫിയുടെ പതിമൂവായിരം കോടി രൂപ ഞാൻ പറഞ്ഞില്ല നേരത്തെ മസാല ബോണ്ട് ആ സാമൂഹ്യ സുരക്ഷ പെൻഷൻ മാത്രമായി മേടിച്ച് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ ആകെ നാല് ലക്ഷം കോടി കഴിഞ്ഞു അത് എത്ര വർഷം കൊണ്ടാണ് എത്ര വർഷം കൊണ്ട് ആറര വർഷം കൊണ്ടാണ് ഈ ആറര വർഷം കൊണ്ട് ഇത്രയും കോടി ബാധ്യതയാക്കിയിട്ട് ഒരു കടവുമില്ല എന്ന് ഇത്രയും പറയാം ജയേന്ദ്ര സാറിനെ പോലെയുള്ള ആളുകൾ വന്ന് പറയരുത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആളുകൾ കാര്യമാണ് അതായത് നമ്മൾ നമ്മൾ ഈ പഞ്ചാണ്ടി കാലത്ത് കാലത്തുള്ള വികസനമാണോ അത് ഇവിടെ വിജിൻ പറഞ്ഞു അറുന്നൂറ് രൂപ പെൻഷൻ പോലും കൊടുക്കാത്തത് ആയിരത്തി കൃത്യമായി കൊടുക്കുന്നു ഈ നാടിന്റെ വികസനങ്ങൾ ഉണ്ടാക്കിയത് അത് യു ഡി എഫ് എം എൽ എമാരോട് ചോദിച്ചാൽ മതി ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ പോലും ഉണ്ട് ഇതൊക്കെ ചോദിച്ചാൽ മതി അപ്പൊ നമ്മള് യാത്ര ചെയ്തിട്ട് യാത്ര ലക്ഷസ്ഥാനം ശ്രദ്ധിട്ട് പെട്രോൾ എവിടെയെന്ന് ചോദിക്കരുത് വണ്ടിയോട് താങ്കൾക്ക് തുടരാം പെട്ടെന്ന് അല്ല ഈ പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ വിലവർത്തനം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സമരം ചെയ്തതും ഇന്ത്യയിൽ സമരം ചെയ്തതും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടക്കമുള്ള എം എൽ എ മാർ അവർ നടത്തുന്നു അവിടെ സമരം സൃഷ്ടിച്ച പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ എത്ര എം പിമാരാണ് പട്ടിണി കിടക്കുന്നത് അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് നിങ്ങളുടെ പറയൂ അവിടെ സത്യാഗ്രഹമാണ് പട്ടിണി അല്ല കിടക്കുന്നത് സോറി ഈ ബഡ്ജറ്റിനെ ഇവിടെയാണ് സമരം ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് ഈ ബഡ്ജറ്റി ഇവിടെയാണ് സമരം ചെയ്യേണ്ടത് ഈ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങി നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ ഇവിടെ സത്യാഗ്രഹം ഇരിക്കണ്ടേ സമരം ചെയ്യണ്ടേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടിയാണ് ലാഭത്തിൽ പോകുന്ന കെ എസ്ഇ ബി വൈദ്യുതി ബില്ല് നിങ്ങൾ കൂട്ടിയത് ആറ് ശതമാനം ലാഭത്തിലാണെന്നാണല്ലോ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് ഇവിടെ വെള്ളക്കനം കൂട്ടിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല ശ്രീ എം ജയചന്ദ്രൻ ശ്രീ എം ജയചന്ദ്രൻ അതായത് ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ക്ഷേമപ്രവർത്തികൾ നിർത്തിയിട്ടാണോ ഇത്തരം ചില നടപടികൾ ചെയ്തിട്ടാണോ പോകേണ്ടത് മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ഒരു സംസ്ഥാനം എന്ന തുരുത്തിൽ നിൽക്കുന്ന പരിമിതിക്ക് ചെയ്യാനാകുന്നത് ചുരുക്കി ഈ വികസന പ്രവർത്തനങ്ങൾ അധികം സാധർച്ചയാണ് ഇപ്പോൾ അത് നമ്മളത് ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടൊരു വിഷയമാണിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിഴിഞ്ഞം യു ഡി എഫിൻ്റെ കാലത്ത് കൊണ്ടുവന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ ഇലക്ഷൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ ഞങ്ങളത് നിർത്തില്ല കാരണം ഭരണ ഒരു ഗവൺമെൻറ്റുകൾ മാറി വന്നാലും ഇത്തരം നയങ്ങൾ തുടർച്ചയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ എൽ ഡി എഫ് ഒരു വികസനപരമായ കാര്യങ്ങൾ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പിന്നെ ആഴത്തിൽ കാര്യങ്ങൾ വിശദമാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ രീതി പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ അത് അത് ശരിയല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് പക്ഷേ ഇതിന് മറ്റെന്താണ് പ്രതിവിധി അജിംഷാദ ചോദ്യം ശരിയായി ചോദിക്കുക തന്നെ ചെയ്തു എന്താണ് പ്രതിവിധി കേരളം ഇപ്പോൾ കാണേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ദൗർഭാഗ്യവശാൽ ശ്രീ വി പി സജീന്ദ്രൻ തൽക്കാലം മറുപടി പറയുന്നില്ല എന്നുള്ളത് ഉള്ളത് ആ മുന്നണിക്കും മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനും പറയാൻ സാധിക്കാത്തത് എന്ന് കരുതാൻ കഴിയൂ തീർച്ചയായിട്ടും അല്ല തൽക്കാലം ചില കൈപ്പിനിരുകൾ എന്നുള്ള നിലയ്ക്ക് അതിൽ കഷായമൊന്നുമല്ല സ്ഥിരമായി തൽക്കാലത്തേക്കുള്ളൊരു നടപടിയാണ് ശരി ശരി പോവുകയാണ് രണ്ട് കാര്യങ്ങളാണോ ഉള്ളത് ഒന്ന് ക്ഷേമ തികൾ നടപ്പാക്കുന്നു ആ അത്തരം ബാധ്യതകൾ മുമ്പോട്ട് കൊണ്ടുപോകാനാകാത്ത വിധം കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ് അതിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ശബ്ദിക്കുന്നില്ല എന്നതും വസ്തുതയാണ് പക്ഷേ ജനങ്ങൾക്ക് അധികമായി എത്തുന്ന ഈ ബാധ്യതയെ ലഘൂകരിക്കേണ്ട ഒരു ബാധ്യത കൂടി സംസ്ഥാനത്തിനുണ്ട് എന്തായിരിക്കും തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ ഒപ്പം സജീന്ദ്രൻ്റെ മറുപടി ഇവിടെ ശ്രീ സജീന്ദ്രൻ ഈ ചർച്ച തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ വാദം നമ്മളെല്ലാം കേട്ടതാണ് ഒന്നും പറയാനില്ല ഈ ചർച്ചയിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല കുറേ അസത്യങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചില ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പോലും അറിയാത്ത ചില വാദങ്ങൾ അതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ച കണ്ട എല്ലാവർക്കും അത് കോൺഗ്രസിൻ്റെ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ പലപ്പോഴായി ഈ ചർച്ചയിൽ തന്നെ ഞാൻ മറുപടി കൊടുത്തതാണ് അതോടൊപ്പം തന്നെ ഇവിടെ നികുതി വിരിക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ കണക്കും ഞാൻ ഈ ചർച്ചയിൽ അവതരിപ്പിച്ചതാണ് അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുകയാണ് അദ്ദേഹം കേൾക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒന്നിടത്ത് കോൺഗ്രസിന് ഒന്നും ഇവിടെ പറയാനില്ല എന്നുള്ളതാണ് ചില ആരോപണങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തുകയാണ് അനാവശ്യം അഴിമതി എവിടെയാണ് അഴിമതിയുള്ളത് എവിടെയാണ് പിന്നെ മറ്റൊന്ന് സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് ഇത് കോൺഗ്രസ്സുകാർ പറയുന്നതല്ലാതെ എന്താണ് മിസ്മാനേജ്മെന്റ് ഉണ്ടായ സംഭവം എന്ന് വ്യക്തമായി പറയാൻ തയ്യാറാകുന്നില്ല ഒരിങ്ങനെ ആ ഏറെലേക്ക് വിടുകയാണ് അത് ചില മാധ്യമങ്ങൾ കൂടി അവർക്കുണ്ട് അത് അടിച്ചു വിടും പ്രചരിപ്പിക്കാനും ചില മാധ്യമങ്ങളുടെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് അഴിമതി ഏതെങ്കിലും ഒരു അഴിമതിയുടെ കണക്ക് കേരളത്തിൽ പറയാനുണ്ട് ഈ സർക്കാരിൻ്റെ ആറ് വർഷക്കാലത്തെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ആർക്കും പറയാനില്ല നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് പറയല്ലാതെ മറ്റൊന്നുമില്ല മറ്റൊന്ന് ഇവിടെ പറയാം എന്താ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കേന്ദ്രം കേരളത്തെ ഞെരിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടെ ചർച്ചയുടെ അവസാനം പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി കേരളത്തിലുണ്ടാകാൻ പറ്റുന്ന മാറ്റം എന്താ സാമ്പത്തിക സ്രോതസ്സാണ് കേരളത്തിൻ്റെ ആ പദ്ധതി നടപ്പിലാക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നു വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നു അതിനെ തകർക്കുന്നു കേരളയിൽ എന്തൊക്കെ ബി ജെ പിയോട് ചേർന്നുകൊണ്ട് കേരളത്തിനെതിരായിട്ടുള്ള സമരം കോൺഗ്രസ് നടത്തുന്ന ആ പോരാട്ടനാടകം നടത്തുന്ന അവിടെയും കേരളം അതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതയും സാമ്പത്തിക സാധ്യതയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനെല്ലാം ചേർത്ത് വെച്ചിട്ട് കൂടിയാണ് ഈ ബജറ്റിനെതിരായിട്ടുള്ള സമരം കേരളയിലും ഹൈവേയിലും നാം കണ്ടതാണ് നാഷണൽ ഹൈവേ വികസനത്തിലും കണ്ടതാണ് ഇതേ സമീപനം കേരളത്തിൻ്റെ മുന്നോട്ടുപോക്കിനെ ഈ സർക്കാർ സ്വയം പര്യാപ്തമായി ഒരു പക്ഷേ സാർവദേശീയ തലത്തിൽ ക്യൂബക്കെതിരെ അമേരിക്ക ഉണ്ടായ ഉപരോധത്തിൽ ആ ഉപരോധത്തിനെ മറികടക്കാൻ ആറ് പതിറ്റാടത്താണ് ഉപരോധത്തിനെതിരെ മറികടക്കാൻ ഈ ക്യൂബ സ്വീകരിച്ച ചില സമീപനമുണ്ട് മരുന്ന് മുടക്കിയപ്പോൾ സ്വന്തം മരുന്ന് വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഭക്ഷണം നിഷേധിച്ചപ്പോൾ അവിടെ അതിനുള്ള സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവന്ന് എണ്ണ നിഷേധിച്ചപ്പോൾ അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് ക്യൂബ നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രതിരോധമുണ്ട് ആ നിലയിൽ വലിയൊരു പ്രതിരോധം കേരളം ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുമ്പോൾ ഈ കേരളത്തെ തകർക്കാൻ ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയല്ല ഈ സർക്കാർ സംസാരിക്കുന്നത് അത് ബി ജെ പി കാര്ക്കായാലും കോൺഗ്രസിനായാലും ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇനി ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളാണെങ്കിലും അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ടത് ഞാൻ ഒറ്റ കാര്യം കൂടി ബജറ്റിൻ്റെ ഉള്ളിലൂടെ കടന്ന് രണ്ട് ബജറ്റിന് ഒറ്റ നോട്ടത്തിൽ ഒരു സെക്കൻഡിൽ ഒന്ന് താരതമ്യം നോക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ സബ്സിഡി എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കോടിയാണ് കുറച്ചത് തൊഴിലുറപ്പ് ഇരുപത്തൊമ്പതിനായിരത്തി ാണ് കുറച്ചത് ഗ്രാമ വികസനത്തിനൂറ്റി പതിമൂന്ന് കോടി കുറച്ചു കർഷക പെൻഷൻ എണ്ണായിരം കോടി കുറച്ചു ഗ്രാമവികസന ഫണ്ട് കുറച്ചു ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇല്ലാതാക്കി മദ്രസ് മൂന്ന് ശതമാനം ഒരറ്റം ഉണ്ടെന്നുണ്ടോ ലീഗും കോൺഗ്രസും മിണ്ടുന്നില്ല തിരിച്ചുള്ള ബജറ്റിന്റെ നമ്മുടെ കേരളത്തിലെ സമീപനം നോക്ക് വിലക്കയറ്റ് നിയന്ത്രിക്കാൻ മാത്രം ഇരുന്നൂറ് കോടിയാണ് പറഞ്ഞു പോയാൽ സമയപരിമിതി ഇല്ല എന്നുള്ളതും ഞാൻ കടന്നു പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് എന്താ പെട്രോൾ ഉൽപ്പന്നങ്ങൾ കാരണം കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നുണ്ടോ ടാക്സ് അതാരാണ് ഏറ്റവും കൂടുതൽ ഊറ്റിയെടുക്കുന്നത് മുപ്പത് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഊറ്റിയെടുക്കുന്നത് സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തിരുവ ഈ പന്ത്രണ്ട് രൂപയും ഒരു ലിറ്ററിന് അതോടൊപ്പം തന്നെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി പതിനെട്ട് രൂപയും ഒരു ലിറ്ററിന് ഇതാണ് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വിൽവർധനവ് ഇതാണ് മർമ്മപ്രധാനമായ കാരണം ഇതിനെതിരായിട്ടാണ് കോൺഗ്രസ് സമരം നടത്തേണ്ടത് പെൻഷൻ കൊടുക്കാൻ പാവപ്പെട്ടവന്റെ ജീവൻ സംരക്ഷണം കൊടുക്കാൻ ഒരു സർക്കാർ നടന്ന ജനകീയമായ മുന്നേറ്റത്തെ ബദൽ എതിർക്കുകയല്ല ഒരു സമരം സമരമാണ് എഫർട്ട് ഉണ്ട് ആ എഫർട്ട് സംസ്ഥാനത്തിന്റെ പൊതുനന്മ നാടിന്റെ പൊതുനന്മയെ നന്മയെ കാക്ഷിച്ചുകൊണ്ടാണ് പക്ഷെ അത്തരം നീക്കങ്ങളോട് സഹകരിക്കാത്ത കേന്ദ്രത്തിനെതിരെ യു ഡി എഫിന് എന്താണ് പറയാനുള്ളത് എന്ന കാതലായ രാഷ്ട്രീയ ചോദ്യത്തോടൊപ്പം കേരളം വികസനവുമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട് അതിന് ഈ അർത്ഥത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നതൊക്കെയാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ രൂപപ്പെടുന്നത് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ അപൂർണവാദം